ഹായ് ഫ്രണ്ട്സ്, അനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയും ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് ചതച്ചത്, പിന്നെ 10 വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചത്, 4 വറ്റൽമുളക് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത്. ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, 2 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ സുർക്ക, പിന്നെ 1 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഞാൻ 1 പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കന് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അത്യാവശ്യം നല്ലോണം ഫ്രൈ ആവണം. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം നമുക്ക് 4 മുളക്. ഈ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റായ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.